കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന എൻ എച്ച് അൻവറിൻ്റെ സ്മരണാർത്ഥം എൻ എച്ച് അൻവർ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിന് പ്രമുഖ മാധ്യമ പ്രവർത്തകനും ദൂരദർശൻ മുൻ ഡെപ്യൂട്ടി ഡയറക്ടറുമായ ബൈജു ചന്ദ്രൻ അർഹനായി. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന എൻ എച്ച് അൻവറിൻ്റെ സ്മരണാർത്ഥം എൻ എച്ച് അൻവർ ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകി വരുന്ന 4th ടെലിവിഷൻ മാധ്യമ അവാർഡുകൾ പ്രഖ്യാപിച്ചു. മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ആജീവനാന്ത പുരസ്കാരത്തിന് പ്രമുഖ മാധ്യമ പ്രവർത്തകനും ദൂരദർശൻ മുൻ ഡെപ്യൂട്ടി ഡയറക്ടറുമായ ബൈജു ചന്ദ്രൻ അർഹനായി. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. കേബിൾ ടി വി ചാനലുകളിലെ മികച്ച ന്യൂസ് സ്റ്റോറിക്കുള്ള പുരസ്കാരത്തിന് തൃക്കരിപ്പൂർ ടി സി എന്നിലെ പ്രസാദ് പിയും മികച്ച അവതാരകനായി തൃശൂർ ടി സി ബിയിലെ ആൻഡോ കല്ലേരിയും മികച്ച ക്യാമറാമാനായി വയനാട് വിഷനിലെ അനീഷ് നിളയും മികച്ച വിഷ്വൽ എഡിറ്ററായി കൂത്തുപറമ്പ് ഗ്രാമിക ടി വിയിലെ പ്രജിൽ തുയ്യത്തും തിരഞ്ഞെടുക്കപ്പെട്ടു. 10,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ന്യൂസ് സ്റ്റോറി വിഭാഗത്തിൽ വയനാട് വിഷനിലെ രഘുനാഥ് പി കെയും പ്രോഗ്രാം അവതരണത്തിന് സ്വാതി രാജേഷും പ്രത്യേക ജൂറി പരാമർശത്തിനും അർഹരായി. ശില്പവും പ്രശസ്തി പത്രവുമാണ് അവാർഡ്. ഡോക്ടർ സി എസ് വെങ്കടേശ്വരൻ ചെയർമാനും എം എസ് ബനേഷ്, എൻ എ ഹരികുമാർ എന്നിവരടങ്ങുന്ന ജൂറിയാണ് പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുത്തത്. 24th കൊച്ചി ലേ മെറിഡിയനിൽ നടക്കുന്ന കേരള വിഷൻ സംരംഭക കൺവെൻഷനിൽ ആലപ്പുഴ എം പി എ എം ആരിഫ് അവാർഡുകൾ വിതരണം ചെയ്യും. ചടങ്ങിൽ പ്രമുഖ മാധ്യമപ്രവർത്തകൻ വെങ്കടേഷ് രാമകൃഷ്ണൻ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ മുക്കം.